ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം. പരിശുദ്ധ അമ്മ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ പുത്രനോടുള്ള സ്നേഹത്തിൽ ഒരു കുറവും വരുന്നില്ല. അത് നിങ്ങളുടെ ആത്മാവിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഈ സന്ദേശം അയർലൻഡിലെ ഡബ്ലിനടുത്തുള്ള റഹേനിയിൽ ഒരു പാവപ്പെട്ട ആത്മാവിന് പരിശുദ്ധ ദൈവമാതാവ് നൽകിയ സന്ദേശങ്ങളാണിത്. കർണയുടെ നാഥ എന്ന നാമധേയത്തിലാണ് ദൈവമാതാവ് ഇവിടെ തന്നെ വെളിപ്പെടുത്തിയത്. ഈ സന്ദേശങ്ങൾ മാതാവ് ആവശ്യപ്പെട്ട പ്രകാരം ക്രമീകരിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത, ഓരോ ആത്മാവിനും ആവശ്യമായ സന്ദേശം ലഭിക്കുന്നു. ഓരോ ആത്മാവിൻ്റെയും നവീകരണത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി. ഹവായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നീങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പിടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേ. ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം. എൻ്റെ കുഞ്ഞെ, ശരിയെന്ന് തോന്നുന്ന വഴികൾ ഒരു പക്ഷേ നാശത്തിലേക്ക് നയിക്കുന്നതാവാം. അതുവഴി നീ അലയരുത്. അവ അഹങ്കാരം നിറഞ്ഞതും അധികാരമോഹമുള്ളതുമായ ഈ ലോകത്തിൻ്റെ പെരുവഴികളാണ്. എന്നോട് ചേർന്ന് നിൽക്കുക. മറ്റു വിശാലമായ വഴികളിൽ എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. എൻ്റെ വഴി നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. മുള്ളുകളും ക്ലേശങ്ങളും നിറഞ്ഞ വഴിയാണത്. മനുഷ്യർ ഒഴിഞ്ഞു മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന വഴി. കാരണം മനുഷ്യർ ക്ലേശങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവ ലോകത്തിൻ്റെ അറിവിനെ വകവയ്ക്കാതെ ആത്മാവിനെ ഉയർത്താനും സ്വർഗത്തെ ആഗ്രഹിക്കാനും കാരണമാകുന്നു. എൻ്റെ കുഞ്ഞെ, യഥാർത്ഥ ജ്ഞാനം എന്നിൽ നിന്ന് വരുന്നു. നീ തുടർന്നും ശ്രവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഏറ്റവും മനോഹരമായ ഉദ്യാനത്തിലേക്ക് നയിക്കാം. അവിടെ നിൻ്റെ ആത്മാവിന് ആവശ്യമായ ദാഹജലവും യഥാർത്ഥമായ ആനന്ദവും നീ കണ്ടെത്തും. നിങ്ങൾക്ക് സമാധാനം. ഇന്ന് നിങ്ങൾ കേട്ട ഈ കരുണയുടെ സന്ദേശം ഇന്ന് നിങ്ങൾക്കുള്ളതാണ്. ഓരോ ദിവസവും ഓരോ കരുണയുടെ സന്ദേശവുമായി പരിശുദ്ധ അമ്മ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും.